അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ്, സൂക്ഷിക്കേണ്ട ദിവസമാണ്. കശ്ഫിന്റെയും തംഖീനിന്റെയും മഹാന്മാരിൽ മുജറബാത്ത് അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ذكر بعض العارفين من اهل الكشف والتمكين കശ്ഫിന്റെയും തംഖീനിന്റെയും മഹാന്മാർ ആരിഫീങ്ങൾ പറഞ്ഞു, അന്നഹു യൻസിലു ഫീ കുല്ലി സന, എല്ലാ വർഷവും ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. സലാസ മിഅത്തി വഇശ്റൂന അൽഫ മിനൽ ബലിയാത്ത്, 320,000 വരുന്ന ബലാഗുകൾ ഇറങ്ങും. ഉക്കുല്ലു ദാലിക, ഈ ബലാഗുകളെല്ലാം ഇറങ്ങുന്നത് ഫീ യൗമിൽ അർബിഅഇ ലഖീരി മിൻ ശഹ്രി സഫർ, സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ഫയകൂന ദാലിക ലൗം അസ്അബു അയ്യാമി സനത്തി കുല്ല, ആ ദിവസം വർഷത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം സൂക്ഷിക്കണം. ദിക്റുകളും ദുആകളും പരിശുദ്ധ ഖുർആനുമായി നല്ല കാര്യങ്ങളുമായി അന്നത്തെ ദിവസത്തെ കഴിച്ചുകൂട്ടണം എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വദക്കറ ബഅദു സ്വാലിഹീന, ചില മഹാന്മാർ പറഞ്ഞു, അന്നാഖിറു അർബിഅഇ ഫീ സഫരി യൗമു നഹ്സും മുസ്തമിർ, സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച നഹ്സുള്ള വിഷയം സ്ഥിരപ്പെട്ടതാണ്, ഒരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ദിവസം വരുന്ന ബലാഗുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്ത് ചെയ്യണം? മഹാന്മാർ ഒരുപാട് ആത്മീയ വഴികൾ അന്ന് ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും പരിശുദ്ധ ഖുർആനും ആയത്തുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വസ്തഹബ്ബു അയ്ഖറാ ഫീഹി സൂറത്ത് യാസീൻ, യാസീൻ സൂറത്ത് അന്നത്തെ ദിവസം ഓതൽ പ്രത്യേകം സുന്നത്താണ്. എത്തുമ്പോൾ പ്രാവശ്യം അത് ആവർത്തിക്കണം. സുമ്മയതു, അത് കഴിഞ്ഞതിന്റെ ശേഷം അവൻ ദുആ ചെയ്യണം. സലാത്തുൽ മുൻജിയ മൻഖൂസുമൂലിന്റെ അവസാനമുള്ളൊരു ദുആയാണ്, ഏറ്റവും മഹത്തായ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു സലാത്താണ്. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അവനാം സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ചെയ്യേണ്ട കാര്യം സൂറത്ത് യാസീൻ ഓതി സലാമൻ ഖൗലമിർ റബ്ബിർ റഹീം എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ, സലാമൻ ഖൗലമിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ അത് 313 പ്രാവശ്യം ഓതി അതിന്റെ ശേഷം സലാത്തുൽ മുൻജിയ നാം ചൊല്ലുക, ചൊല്ലി യാസീൻ പൂർത്തിയാക്കുക. വലിയ കാവൽ ലഭിക്കുന്ന ഒന്നാണിത്. വർഷം മുഴുവനും നമുക്ക് വരുന്ന ബലാഗുകൾ, മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ആഫത്തുകൾ, രോഗങ്ങൾ, ദുരന്തങ്ങൾ, കാലമുസീബത്തുകൾ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാ വർഷവും സംഭവിക്കുന്ന ബലാഗുകളിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു മഹത്തായ ഒരു ആത്മീയ മരുന്നാണ് ഈ കാര്യം. ദുഃഖയും നാം അന്നത്തെ ദിവസം ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ബലാഗ് മുസീബത്ത് ഇടങ്ങേർ ആഫത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യമക്കള് മാതാപിതാക്കള് ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് ഉസ്താദന്മാര് വേണ്ടപ്പെട്ടവര് ഭക്ഷണം നൽകിയവര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് എല്ലാ ആളുകളെയും റബ്ബ് സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.